ഗാൽവാനിൽ കൊല്ലപ്പെട്ട ചൈനീസ് സൈനികരുടെ എണ്ണം വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട ബ്ലോഗറെ ചൈനീസ് ഭരണകൂടം ജയിലിലടച്ചു. സാമൂഹ്യമാധ്യമമായ വെബ്ബോയിൽ 2.5 മില്യൺ ഫോളോവേഴ്സുള്ള ചെറുപ്പക്കാരനായ കിങ് സിംഗ്മിനെയാണ് ചൈനീസ് ഭരണകൂടം തുറങ്കിലടിച്ചത്. ചൈനയിൽ എത്ര സൈനികർ കൊല്ലപ്പെട്ടെന്ന് വ്യക്തമാക്കണമെന്നായിരുന്നു കിം സിംഗ് വെബ്ബോയിലൂടെ ആവശ്യപ്പെട്ടത്. ഇതിനെതിരെയാണ് ചൈനീസ് ഭരണകൂടം ഇയാളെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തത്. ചൈനയിൽ സർക്കാരിനെതിരെ ശബ്ദമുയർത്തുന്നവരെ തുറങ്കിലടയ്ക്കാൻ ചുമത്തുന്ന കുറ്റമാണിത്. അവ്യക്തവും ആരെയും അറസ്റ്റ് ചെയ്യാമെന്നതുമാണ് ഇതിന്റെ പ്രത്യേകത. സർക്കാരിനെ ചോദ്യം ചെയ്യുന്നവരെല്ലാം അറസ്റ്റ് ചെയ്യാൻ ഈ വകുപ്പാണ് ഉപയോഗിക്കുന്നത്. ഗാൽവാൻ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ചൈനീസ് പട്ടാളക്കാരുടെ എണ്ണത്തിൽ ദുരൂഹത. 4 പേർ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്നും ഒരാൾക്ക് മാത്രമേ പരിക്കേറ്റിട്ടുള്ളൂ എന്നുമാണ് ചൈനക്കാരുടെ അവകാശവാദം. ഇതിനു മുൻപ് 45 ചൈനീസ് സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് റഷ്യൻ വാർത്താ ഏജൻസികൾ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നത്. അതിനെയെല്ലാം തള്ളിക്കളഞ്ഞാണ് ചൈനയുടെ പുതിയ വാദം. ഇതിനിടയിലാണ് ആദ്യമായി കൊല്ലപ്പെട്ടവരുടെ എണ്ണം പുറത്തുവിട്ട് ചൈന രംഗത്തെത്തിയത്. എന്നാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തിൽ ചൈന കള്ളം പറയുകയാണെന്ന ആരോപണമാണ് സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഉയരുന്നുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തുന്നവരെ അറസ്റ്റ് ചെയ്ത് വാമൂടിക്കെട്ടാനുള്ള ശ്രമമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചൈനീസ് ഭരണകൂടവും ശ്രമിക്കുന്നത്. കാരണം വായ് തുറന്നാൽ കള്ളം മാത്രം പറയുന്ന ചൈനയെ സംബന്ധിച്ച് ഈ കണക്കുകൾ കള്ളമാണ്, ഇതിൽ സത്യമില്ല. ചൈനയുടെ സൈന്യം മരിച്ച കണക്ക് പുറത്തുവിടുന്നത് ചൈനയെ സംബന്ധിച്ച് നാണക്കേടാണ്. അതോടൊപ്പം ഇതിനു മുമ്പും ഗാൽവാനിൽ കൊല്ലപ്പെട്ട സൈനികരുടെ മൃതദേഹം സംസ്കരിക്കരുതെന്ന് ചൈന പറഞ്ഞിരുന്നു. 40ലധികം ചൈനീസ് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് റഷ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി ചൂണ്ടിക്കാട്ടിയത്. അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടിലെ ഏകദേശ കണക്കും ഇത് തന്നെയാണ്. പീപ്പിൾസ് ലിബറേഷൻ ആർമി സൈനികരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് വിലക്കി ചൈനീസ് സർക്കാർ. സൈനികരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുകയോ ശവസംസ്കാര ചടങ്ങ് സംഘടിപ്പിക്കുകയോ ചെയ്യരുതെന്ന് കുടുംബങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. കൊറോണ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായാണ് കുടുംബങ്ങളോട് ശവസംസ്കാരം നടത്തരുതെന്ന് അറിയിച്ചതെന്നാണ് ചൈനീസ് അധികൃതരുടെ വാദം. എന്നാൽ സംഘർഷത്തിൽ ചൈനയ്ക്കുണ്ടായ നഷ്ടം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും മറച്ചുവെക്കാനുള്ള സർക്കാരിന്റെ ഗൂഢതന്ത്രമായിരുന്നു. നിലവിലെ നിയന്ത്രണങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനായി ചൈനീസ് സർക്കാർ പ്രയോജനപ്പെടുത്തുന്നതായും ആക്ഷേപം ഉയരുന്നുണ്ട്. കൂടുതൽ സൈനികർ കൊല്ലപ്പെട്ട വിവരം പുറത്തറിഞ്ഞാൽ അത് പൊതുജനങ്ങളിൽ സർക്കാർ വിരുദ്ധ മനോഭാവം ഉണ്ടാക്കിയെടുക്കുമെന്നാണ് ചൈനയുടെ ഭയം. നിരവധി ശക്തമായ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷിയായ രാജ്യമാണ് ചൈന. 45ലധികം ചൈനീസ് സൈനികർ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിരുന്നെങ്കിലും ഇത് സംബന്ധിച്ച ഒരു വാർത്തയും സ്ഥിരീകരിക്കാൻ ചൈന ഇതുവരെയും തയ്യാറായിരുന്നില്ല. ഇന്ത്യക്ക് പുറമെ അമേരിക്കയും റഷ്യയും ഇക്കാര്യത്തിൽ തെളിവ് നൽകിയിട്ടും മൗനമായിരുന്നു ചൈനയുടെ മറുപടി. വെടിനിർത്തൽ കരാറുള്ളതിനാൽ കുന്തവും വടിയും കല്ലുപയോഗിച്ചായിരുന്നു ചൈനീസ് സേന ഇന്ത്യൻ സേനയെ അന്നും ആക്രമിച്ചത്. 1975 ശേഷം ആദ്യമായിട്ടായിരുന്നു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷത്തിൽ രക്തം ചീന്തുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.